അവരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാകുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു റൂൾ ഉണ്ട് എയ്റ്റി ട്വന്റി റൂൾ എന്നാ പറയുക ഹാ ഇതെന്താ ഇപ്പോൾ രാവിലെ വലിയൊരു റൂൾ പഠിപ്പിക്കുകയാണോ എന്നൊന്നും ചിന്തിക്കേണ്ട എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ് അറിഞ്ഞോ അറിയാതോ നമ്മുടെ ലൈഫിൽ വന്നു പോകുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ റൂളിൻ്റെ പേരിട്ടിട്ടൊന്നും ഇതിനെ എന്ന് മാത്രമേ ഉള്ളൂ ഒരു സാധാരണക്കാരൻ്റെ ജീവിതം മുതൽ എല്ലാവരുടെ ലൈഫിലും സംഭവിക്കുന്ന ഒരു കാര്യം എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ സംഭവത്തിലേ ഉള്ളൂ അതായത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എൺപത് ശതമാനം കാര്യങ്ങളും ബാക്കിയൊരു ഇരുപത് ശതമാനം കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലമാണ് ഇത്രയേ ഉള്ളൂ ഒരു ട്വൻറ്റി പെർസെൻറ്റിൻ്റെ ഫലമാണ് ബാക്കിയുള്ള എയ്റ്റി പെർസെൻ്റ് കാര്യങ്ങൾ ഇതാണ് എയ്റ്റി ട്വൻറ്റി റൂൾ എന്ന പേരിൽ പറയപ്പെടുന്നത് ഇത് പെരറ്റോ എന്ന് പറയുന്ന ഒരാളാണ് കേട്ടോ ആദ്യം പറഞ്ഞത് ആര് പറഞ്ഞതായാലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്നതായതുകൊണ്ട് നമുക്കിതിൻ്റെ കുറച്ചൊന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ നോക്കാം വീട്ടിൽ അലമാരം തുറന്നു നോക്കിയേ ഒരു പത്ത് ജോഡി ഡ്രസ്സ് അതിലിരിക്കുന്നുണ്ട് എന്ന് വെച്ചോളൂ ഒരു പത്ത് ഡ്രസ്സ് ഈ പത്ത് ഡ്രസ്സിൽ നമ്മൾ അധികം ഉപയോഗിക്കുന്നത് രണ്ട് ഡ്രസ്സായിരിക്കും അങ്ങനെയാണോ ഞാൻ എന്നാണോ ആലോചിക്കുന്നത് ശരിക്കുമോ അങ്ങനെയാണ് എന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഇരുപത് ഡ്രസ്സാകത്തിരിപ്പുണ്ടെങ്കിൽ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു നാലെണ്ണമായിരിക്കും അത് നമ്മൾ എപ്പോഴും അങ്ങനെയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് മാറുന്നത് എപ്പോഴും അതിൻ്റെ ഒരു ഇരുപത് ശതമാനം സാധനങ്ങളായിരിക്കും അതായിരിക്കും നമ്മൾ റെഗുലർലി യൂസ് ചെയ്യുക കുറച്ചും കൂടി മനസ്സിലാവാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ നമ്മൾ പോകുമ്പോൾ ഫാമിലി ആയിട്ട് പോവും പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്കുള്ള സ്വഭാവം ആട്ടോ നമ്മളെ റെസ്റ്റോറൻറ്റിൽ പോകും മെനു വാങ്ങിക്കും മെനു വാങ്ങിയിട്ട് മെനു പഠിക്കണം വേണ്ട നമുക്ക് തോന്നും ഓ ഇപ്പൊ എന്തൊക്കെയോ നമ്മളങ്ങ് ഓർഡർ ചെയ്ത് കളയുന്നത് നമ്മൾ എല്ലാ പേരുകളും വായിക്കും ഇറ്റാലിയൻ വായിക്കും ഓക്കെ തായ് മെനു വായിക്കും എല്ലാം വായിക്കും എല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് അവസാനം മിക്കവാറും പറയുന്നത് എന്തായിരിക്കും രണ്ട് ചിക്കൻ ബിരിയാണി ശരിയില്ലേ മിക്കവാറും തന്നെ പറയാറുള്ളത് എന്നിട്ട് ജ്യൂസിന്റെ കാര്യം ഓർഡർ ചെയ്യുമ്പോഴോ അപ്പോഴും നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന സമയത്തൊക്കെ ആലോചിക്കും ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജ്യൂസ് ആയിരിക്കും നമ്മൾ ഓർഡർ ചെയ്യുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ജ്യൂസ് ആയിരിക്കും ഞാൻ കുടിക്കുക പക്ഷേ മിക്കവാറും അവസാനം എത്തുമ്പോഴത്തേനും നമ്മൾ പറയും ഒരു ലെമൺ ജ്യൂസ് റൈറ്റ് സോ ഇത് പലപ്പോഴും സംഭവിക്കുന്നതാണ് ഒത്തിരി കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിലും നമ്മൾ അതിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിക്കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ ട്വൻറ്റി പെർസെൻറ്റ് സാധനങ്ങളായിരിക്കും അത് ഡ്രസ്സിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ എന്തിൻ്റെ കാര്യത്തിലും ഈ എയ്റ്റി ട്വൻറ്റി റൂള് ബിസിനസ്സിലൊക്കെ പറയാറുണ്ട് കേട്ടോ ബിസിനസ്സിലെ വലിയ വലിയ ബിസിനസ് സെമിനാറുകളിലൊക്കെ ഭയങ്കര ഇതായിട്ട് പ്രസംഗിക്കപ്പെടുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് പാരറ്റോയിൻ്റെ ഈ എയ്റ്റി ട്വൻറ്റി റൂൾ എന്ന് പറയുന്ന കാര്യം നമുക്ക് നിത്യജീവിതമായിട്ട് കണക്ട് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ദൈനംദിനം ചെയ്യുന്ന ഏത് കാര്യത്തിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഈ ട്വൻറ്റി പെർസെൻറ്റ് റൂള് ആപ്ലിക്കബിൾ ആവാറുണ്ട് ഈ ട്വൻറ്റി പെർസെൻറ്റ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സൊല്യൂഷൻ കിട്ടാതെ നമ്മൾ വല്ലാണ്ട് യോ ഇനിപ്പം എന്താ ചെയ്യുക എന്ത് കാര്യത്തിലാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത് ഇത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ലേ അതായത് എൻ്റെ ലൈഫിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇനി ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്തണോ ഇത് വല്ലപ്പോഴും എനിക്ക് എന്തെങ്കിലും മാറ്റം വരണമെന്ന് ഞാൻ ചിന്തിക്കാറുള്ളൂ കേട്ടോ അത് നമുക്ക് എല്ലാവർക്കും ഉള്ള സ്വഭാവമാണ് നമുക്കൊരു പ്രശ്നം ഉണ്ടെന്നുള്ളത് ഒരിക്കലും തിരിച്ചറിയാറില്ല പക്ഷെ വല്ലപ്പോഴൊരിക്കൽ അങ്ങനെ ഒരു തിരിച്ചറിയൽ വന്ന് നമ്മളിൽ എന്തോ മാറ്റം വരുത്തണം എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനെ കാടച്ച് ചിന്തിക്കാൻ നിൽക്കേണ്ട ഒരത്തും പിടിയും കിട്ടൂല ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ സ്ഥിരം ചെയ്യുന്ന നിങ്ങളുടെ ഹാബിറ്റായി നിങ്ങൾ കൊണ്ട് നടക്കുന്ന എന്തോ ഒരു ട്വന്റി പെർസെന്റ് കാര്യങ്ങളുണ്ട് ശരിക്കും ആ ട്വന്റി പെർസെന്റ് കാര്യങ്ങളാണ് ബാക്കി എൺപത് ശതമാനം കാര്യങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സ്വഭാവമായി ആളുകൾ കണക്കാക്കുന്ന നിങ്ങളുടെ ഒരു ഓവറോൾ ഇതായിട്ട് കണക്കാക്കുന്ന ഈ കാരണം എയ്റ്റി പെർസെൻ്റ് ആണല്ലോ വലുത് ആ കാര്യങ്ങളെന്ന് പറയുന്നത് ഏതോ ട്വൻറ്റി നിങ്ങൾ കാണിക്കുന്നതിൻ്റെ ഫലമാണ് ആ ട്വൻ്റി എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണ്ടോ ഒന്ന് ആലോചിച്ച് നോക്ക് മനസ്സിലാവും നമുക്കൊക്കെ ഉണ്ട് നമ്മൾ ഏറ്റവും കോറായിട്ട് കൊണ്ട് കണക്കുന്ന ഒരു ട്വൻറ്റി പെർസെൻ്റ് നേരത്തെ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ അലമാരയിൽ വെച്ചിരിക്കുന്ന വസ്ത്രങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതൊന്നും പിടി കിട്ടിയില്ലേ ഇനിയും കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ശരിക്കും അലമാരൊന്ന് തുറന്ന് നോക്ക് നിങ്ങൾക്ക് മനസ്സിലാവും സ്ഥിരം ഇട്ടുകൊണ്ട് പോകുന്ന ഒരു രണ്ടോ മൂന്നോ ഷർട്ട് ഉണ്ടാവും രണ്ടോ മൂന്നോ പാൻറ്റ് ഉണ്ടാവും ഇനി സാരി എത്ര കണ്ടിട്ട് അലമാരയിൽ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ സ്ഥിരം ഇത് ചെയ്യുമ്പോഴത്തേനും ഓ ഇതെനിക്ക് നല്ലാണ്ട് സൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്ന രണ്ടോ മൂന്നോ സാധനങ്ങളുണ്ടാവും അതുപോലെ ജീവിതത്തിൽ നമ്മൾ സ്ഥിരമായി കൊണ്ട് നടക്കുന്ന എപ്പോഴും നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാക്കി മാറ്റി വച്ചിരിക്കുന്ന ആ ഇരുപത് ശതമാനം കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് ഓർത്ത് നോക്കുക ഈ ഇരുപത് ശതമാനം കാര്യങ്ങൾ കൃത്യമായി കറക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ലൈഫിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാവും അപ്പം ഇനി എന്താ ഞാൻ മാറേണ്ടത് എങ്ങനെയാ ഞാൻ മാറേണ്ടത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ ആദ്യം സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് പോയിരിക്കുക ഈ സ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് പോയിരിക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ പലപ്പോഴും നമ്മൾ ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും പക്ഷേ നമ്മൾ നമ്മൾ പറയുന്നത് ഒരിക്കലും കേൾക്കാറിയാം അങ്ങനെ നമ്മൾ നമ്മളോട് എന്തെങ്കിലും പറയാറുണ്ടോ ഉണ്ട് അത് കേൾക്കണം വളരെ സ്വസ്ഥമായി വളരെ സമാധാനമായി എവിടെയെങ്കിലും പോയിരിക്കണം എന്നിട്ട് നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നത് എന്താ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളോട് പറയുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അത് കേൾക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക അതിനാദ്യം വേണ്ടത് സ്വസ്ഥതയും സമാധാനമാണ് കേട്ടോ ഒരു ഒരു കുറച്ചു സമയം നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ചെലവഴിക്കാൻ തയ്യാറാകണം അതിനാണല്ലോ സമയമില്ലാത്തത് അല്ലേ നമ്മൾക്ക് വലിയ ബിസി അല്ലേ ഒരിക്കലും നമുക്ക് നമുക്ക് വേണ്ടി ചിലവഴിക്കാൻ സമയം ഉണ്ടാവാറില്ല നമ്മൾ എപ്പോഴും ഓ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഓരോരോ പണിയാണ് ഒന്നും ചെയ്യാൻ നമുക്ക് നേരം കിട്ടില്ലെന്ന് ഇങ്ങനെ പ്രാഗിക്കൊണ്ടിരുന്നോ എന്ന് വെച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കൂടാനൊന്നും പോകണ്ടില്ല എല്ലാ മനുഷ്യർക്കും ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് പക്ഷെ ആ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എനിക്ക് എങ്ങനെ എൻ്റെ സമയം മാനേജ് ചെയ്യാൻ പറ്റുന്നു ദാറ്റ് ഈസ് മൈ കപ്പാസിറ്റി റൈറ്റ് അത് നമ്മുടെ ഓരോരുത്തരുടെയും കപ്പാസിറ്റിയാണ് ആ കപ്പാസിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഇല്ല എന്ന് വിചാരിച്ചാൽ ഒന്നും ഉണ്ടാവുകയാണ് ജീവിതത്തിൽ ഉണ്ട് ഉണ്ടെന്ന് വിചാരിച്ചാലെല്ലാം ഉണ്ടാവും അപ്പം എനിക്ക് ആ കപ്പാസിറ്റി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്ന കാലത്തോളം എനിക്ക് ആ കപ്പാസിറ്റി ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവയ്ക്കാൻ ഒരു സമയം നിങ്ങൾ കുറപ്പായും കണ്ടെത്താൻ പറ്റും അത് കണ്ടെത്തി കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ടിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ നിയന്ത്രിക്കുന്ന ആ ഇരുപത് ശതമാനം എന്തൊക്കെയാണ് മനസ്സിലാക്കോ ആ മനസ്സിലാക്കൽ ഉണ്ടായതിനു ശേഷം അതിന്റെ മേലൊന്ന് വർക്ക് ചെയ്ത് നോക്കൂ അതിൻ്റെ മേൽ വർക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും യെസ് ലൈഫിൽ എന്തൊക്കെയോ ചേഞ്ചസ് ഇങ്ങനെ വരുന്നുണ്ട് നമ്മൾ പറയാറില്ലേ നമ്മുടെ ജീവിതത്തിൽ കുറെ ഹാബിറ്റ്സ് ഉണ്ടാവാറുണ്ടെന്ന് എല്ലാവർക്കും ഉണ്ടല്ലേ ഹാബിറ്റ്സ് എന്റെ ഹാബിറ്റ് പോലെ ആയിരിക്കില്ല നിങ്ങളുടെ ഹാബിറ്റ് നിങ്ങളുടെ ഹാബിറ്റ് പോലെ ആയിരിക്കില്ല നിങ്ങളുടെ മക്കളുടെ ഹാബിറ്റ് ഇനി ഒരമ്മയുടെ രണ്ട് മക്കൾക്ക് രണ്ട് വ്യത്യസ്തമായ ഹാബിറ്റുകളാണ് ഉണ്ടാവുക ഓരോ ഇൻഡിവിജ്വലിനും അത് ഡിഫറെൻ്റ് ആണ് പക്ഷേ എന്താ ഈ ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായി നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് ചെയ്തുണ്ടാക്കിയ ശീലാണല്ലോ അല്ലാണ്ട് ആരും കൊണ്ട് നമ്മുടെ തലയ്ക്ക് വെച്ച് തന്നതല്ല നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്ത ശീലങ്ങളാണ് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഹാബിറ്റുകളാണ് അത് മാറ്റിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും പുതിയൊരു ഹാബിറ്റ് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയെടുക്കാനും നമ്മളെ കൊണ്ട് സാധിക്കും ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും സാധിക്കുന്ന കാര്യം തന്നെയാണ് അവർക്ക് സാധിക്കുന്നെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് പറ്റാത്തത് നമ്മൾ ഓരെ പോലെ അല്ലേ പറ്റും ഒന്ന് ആലോചിച്ച് ഒന്ന് മനസ്സ് വച്ചാൽ നമുക്ക് സാധിക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല ഇനി എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഓർക്കണം കേട്ടോ നമ്മുടെ ലൈഫിൽ എല്ലാവരുടെയും ലൈഫിൽ നിലനിൽക്കുന്ന ഒരു റൂൾ ഉണ്ട് എയ്റ്റി ട്വൻറ്റി റൂൾ